വിദ്യാർത്ഥികളെ, സ്ഥാപനത്തിന്റെ ഗുണകാംക്ഷികളായ പ്രവർത്തകരെ, സഹോദരന്മാരെ, മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്ററിന്റെ പ്രവർത്തന മേഖലയിൽ കാൽനൂറ്റാണ്ടിലേക്ക് പാദമൂന്നുന്ന ഈ സന്തോഷവേളയിൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ പ്രഖ്യാപനം, അതിനുവേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതോടൊപ്പം ഈ സ്ഥാപനത്തിന്റെ എല്ലാമായിരുന്ന അഭിവിന്ദരായ മർഹൂം ശൈഖുന സയ്യിദ് താഹിർ ലഹദൽ തങ്ങൾ മഹാനവരുടെ റൂസും സംയുക്തമായി നടക്കുന്ന വലിയൊരു സംരംഭത്തിന്റെ പ്രഥമഘട്ടത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് 50 വർഷത്തിന്റെ വളർച്ചയിലേക്ക് എത്തിയ, അല്ലെങ്കിൽ അത്രമാത്രം സ്ഥാപനങ്ങളെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞ നമ്മുടെ മഹത്തായ മുഹിമ്മാത്ത്, പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അതിജീവിച്ചുകൊണ്ടാണ് ഈ കാൽനൂറ്റാണ്ടിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ഈ വിജനമായ പ്രദേശത്ത് അല്ലാഹുവിന്റെ ദീനി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമെന്ന മഹത്തായ സ്വപ്നം അഭിവിന്ദരായ സയ്യിദ് താഹിർ ലഹദൽ തങ്ങൾ ഖദ്ദസല്ലാഹു തആലദി അവിടുത്തെ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളിലൂടെ ഇവിടെ മഹത്തായൊരു സമുച്ചയം ഉയരുകയായിരുന്നു. പ്രാരംഭം മുതൽ ഇന്നേ വരെ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് വളരെ ശക്തമായ മുന്നോട്ടുള്ള ഗമനമാണ് മുഹിമ്മാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശത്രുവിഭാഗത്തിന്റെ ഒളിയമ്പുകൾ, തടസ്സങ്ങൾ മുൻനിർത്തി തട്ടിമാറ്റിക്കൊണ്ട് പാതയിൽ വിരിച്ച കല്ലുകളും മുള്ളുകളും പരവതാനിയാക്കിക്കൊണ്ട് ചവിട്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. സ്ഥാപനത്തിനെ സഹായിക്കരുത് എന്ന് പറഞ്ഞവർ, സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തടയണമെന്ന് പ്രഖ്യാപിച്ചവർ, നമ്മുടെ സ്ഥാപനത്തിന് വലിയൊരു മുതൽ കൂട്ടാവുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞകാല ചരിത്രങ്ങൾ പറയുന്നതിന് പകരം സമകാലിക സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ സംഭാവനകൾ മുടക്കാൻ വേണ്ടി വന്നവരുണ്ടായിരുന്നു. മുഹിമ്മാത്തിന്റെ വഴികൾ മുടക്കുവാൻ വേണ്ടി വന്നവരുണ്ടായിരുന്നു. അതൊന്നും കണക്കിലെടുക്കാതെ ശക്തമായ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ റമദാൻ മാസത്തിന്റെ വരുമാനത്തിന്റെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് വൻ വർധനമാണ് ഉണ്ടായിത്തീർന്നത്. അൽഹംദുലില്ലാഹ് മുഹിമ്മാത്ത് തീയിൽ മുളച്ചതായതുകൊണ്ട് എത്ര ശക്തമായ വെയിലാണെങ്കിലും അത് തട്ടി വാടിപ്പോകുന്നതല്ല എന്ന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ചങ്കൂറ്റത്തോടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പാരാവാരം പോലെയുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികൾക്ക് ഊർജവും എല്ലാം നൽകിക്കൊണ്ട് എന്തിനും തയ്യാറായ സ്വദേശികളും വിദേശികളുമായ നമ്മുടെ കർമ്മോത്തരായ പ്രവർത്തകർ. ഞങ്ങൾ മുഹിമ്മാത്ത് ഞങ്ങളുടെ ജീവനാണ്. ഞങ്ങളുടെ ജീവനുള്ള കാലത്തോളം മുഹിമ്മാത്തിനോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിദേശ സുഹൃത്തുക്കൾ, അവിടെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് മുഹിമ്മാത്തിന്റെ കൊടിമുകളിൽ പിടിച്ചു നടന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാട്ടിലെ മുഹിമ്മാത്തിന്റെ പ്രവർത്തകർക്ക് ഭീഷണിയുണ്ടായിരുന്നു. വിദേശത്തെ പ്രവർത്തകർക്ക് പുറത്തിനിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പൂമാല പോലെ സ്വീകരിച്ചുകൊണ്ട് മഹാനായ സയ്യിദന താഹിറുൽ ഹദൽ തങ്ങൾ, ആ മഹാനുഭാവനാണ് നമ്മുടെ വഴികാട്ടി എന്നുള്ള ശക്തമായ ബോധത്തോടു കൂടിയാണ് ഈ സമൂഹം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് മഹാനവർ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സാധാരണക്കാർ ചിന്തിക്കാറ് പണ്ഡിതന്മാരും സാധാർത്ഥികളും സ്ഥാപനമുണ്ടാക്കിക്കൊണ്ട് ജീവിതത്തിന് വഴി കണ്ടെത്തുക എന്നതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു മഹാനായ ശൈഖുനാ സയ്യിദ് താഹിറുൽ ഹദൽ തങ്ങൾ. നിങ്ങൾക്കറിയുമോ വഫാത്തിന്റെ സമയത്ത് തന്റെ മക്കളോടും കുടുംബത്തോടും വസീയത്ത് പറഞ്ഞിരുന്നു, എന്റെ ഒരു ബാഗിൽ 7 ലക്ഷത്തോളം രൂപയുണ്ട്, ആ രൂപ എനിക്ക് പലരും ഹദിയയായി തന്നതാണെങ്കിലും ഞാനത് മുഹിമ്മാത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. ആ ബാഗ് തുറന്നുകൊണ്ട് ആ സംഖ്യ മുഴുവനും എണ്ണി നോക്കിക്കൊണ്ട് അതുങ്ങൾ കണക്കെഴുതി മുഹിമ്മാത്തിലേക്ക് എത്തിക്കണമെന്ന് വസീയത്ത് ചെയ്തപ്പോൾ 7 ലക്ഷത്തിലൊരു പരം രൂപയാണ് സ്വന്തമായ ആവശ്യത്തിന് പലരും കൊടുത്ത സംഖ്യ എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചത് എങ്കിൽ ആ മഹാനുഭാവനാണ് ഈ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, പ്രയാസങ്ങളും പ്രതിസന്ധികളും ആ മഹാനുഭാവൻ തുറന്നു നിന്ന പാതയിൽ നമുക്ക് ഒന്നുമല്ലാതായി തീരുന്നു. ആ മഹാനുഭാവൻ കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ശക്തമായ സമൂഹമാണ് മഹാനായ ഖമറുൽ ഉലമ അന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള വലിയ കമ്മിറ്റി ഈ സ്ഥാപനത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയും തെറ്റുപറ്റിയിട്ടില്ല, എവിടെയും ഒന്നും സംഭവിച്ചിട്ടില്ല. തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിനെ കല്ലെറിയുമ്പോൾ മഹാനായ താജുൽ ഉലമ പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വരുന്നത്. നിങ്ങളൊരു സ്ഥാപനത്തിനെയോ സംഘടനയോ എത്രമാത്രം എതിർക്കുന്നുവോ അതിന്റെ 10 മടങ്ങ് ശക്തി ആർജിച്ചുകൊണ്ട് നമ്മുടെ സംഘടനയും സ്ഥാപനവും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ചരിത്രമാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു ബോളിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് മഹാനായ താജുൽ ഉലമ പറഞ്ഞു ഞാൻ ഇവിടെയും സ്മരിക്കുകയാണ്, ബോളെടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് നിങ്ങൾ എത്ര ശക്തമായി എറിയുന്നുവോ അതിന്റെ 10 മടങ്ങ് ശക്തിയോട് കൂടി അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ആ രൂപത്തിൽ എതിർക്കപ്പെടുമ്പോൾ അതിനെതിരെ കരുത്താർജിക്കുവാനുള്ള അന്റേടമുള്ള ചങ്കൂറ്റമുള്ള സമൂഹമാണ് ഈ സംഘടനയും ഈ സ്ഥാപനങ്ങളെയും ഈ പ്രസ്ഥാനത്തെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ മഹത്തുക്കളായ മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും സയ്യിദ്നാ താഹിറുൽ ഹദൽ തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങൾ അടക്കമുള്ള നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ, ഈ ജില്ലയുടെ ജീവനാടികളായ മഹാന്മാർ, ആ മഹത്തുക്കൾ സഞ്ചരിച്ച പാതയിൽ കൂടി സംഘടനയ്ക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പ്രഖ്യാപനത്തോടു കൂടെ സിൽവർ ജൂബിലിയിലേക്ക് നാം കടക്കുകയാണ്. ഇനി നമ്മുടെ ഓരോ ചലനങ്ങളും സിൽവർ ജൂബിലി ആയിരിക്കണം. മുഹിമ്മാത്തിന്റെ സിൽവർ ജൂബിലി ആയിരുന്നു നമ്മുടെ ചർച്ച. നമ്മുടെ യാത്രയിലും നമ്മുടെ ഇരുത്തത്തിലും നമ്മുടെ ഉറക്കിലുമൊക്കെ മുഹിമ്മാത്തിന്റെ സിൽവർ ജൂബിലി ആയിരിക്കണം. ആ നിലക്ക് ഒരുങ്ങിക്കൊണ്ട് ഇതിന്റെ പ്രവർത്തകരായി മുമ്പോട്ട് പോകാൻ പ്രവർത്തകരെ നാം സജ്ജരാക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് SSFന്റെ മാനവ സംഗമം നടക്കുകയാണ്. ഈ വരുന്ന 5-ാം തീയതി കാസർഗോഡ് വെച്ച് വ്യത്യസ്തമായ പരിപാടികളിലൂടെ നടക്കുന്ന പരിപാടി വിജയിപ്പിക്കുവാൻ നിങ്ങളെല്ലാവരും സഹകരിക്കണം ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം 12-ാം തീയതി മംഗലാപുരത്ത് വെച്ച് വിദ്യാഭ്യാസ ബോർഡിന്റെയും മുഅല്ലിമീങ്ങളുടെ നേതൃത്വത്തിൽ വിപുലമായ സമ്മേളനവും റാലിയും നടക്കുന്നു മംഗലാപുരം നീർ മൈതാനിൽ വെച്ച്. എല്ലാ പരിപാടികളും വിജയിപ്പിക്കുവാൻ രംഗത്തുണ്ടാകണം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. മഹാന്മാരായ നമ്മുടെ നേതാക്കളോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടുന്ന സജ്ജനങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.